പുതിയ വീഡിയോ നിൽക്കണം. അപ്പം നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയാണ് നോക്കാൻ ചെയ്യണത്. നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമ്മളിന്ന് എടുക്കണത്. അതും ചെറിയ രീതിയിൽ, ചെറിയ രീതിയിൽ മീൻസ് ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് വലിയ പൊളി ഫോട്ടോസാണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കൊരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു ബ്ലാക്ക് ക്ലോത്ത്. ബ്ലാക്ക് ക്ലോത്ത് ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് സെറ്റ് ചെയ്യടാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ഭംഗിയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വാച്ചാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്കിപ്പോൾ എന്ത് സെറ്റപ്പ് വേണം ഞാൻ ചെയ്യാം. എനിക്ക് ഫോട്ടോ അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല, വീഡിയോ കുറച്ചും കൂടി പെട്ടെന്നാണ് തോന്നിയിട്ടുണ്ട്. കാരണം പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഞാൻ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എക്സ്പീരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എടുത്ത് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത്ര നന്നായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തേക്കണത്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു ഒന്നൊന്നര മാസമായി നിൽക്കിയതെന്ന് തോന്നുന്നുണ്ട്. കാരണം ചെറിയ രീതിയിലുള്ള മടിയുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യണ സോഫ്റ്റ്വെയർ ചെറിയ രീതിയിൽ ബ്രേക്കായി. അപ്പോൾ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യണോണ്ട് പിന്നെ അതിൻ്റെ തന്നെ ശരിയാക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. എന്നിട്ടും ഇപ്പോൾ ശരിയായിട്ടില്ല. ഇപ്പോൾ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യണത്. ഈ വീഡിയോ തന്നെ എപ്പോൾ വരുന്നു കറക്റ്റ് അറിയില്ല. ഇപ്പോൾ നമ്മളെ ഇയർ അവസാനിക്കാൻ പോലെ, അപ്പോൾ അതിന് മുമ്പ് എന്തായാലും വീഡിയോ ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി അടുത്തടുത്തൊക്കെ വീഡിയോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, ഞാൻ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ നമുക്ക് സമയം കാണാൻ വേഗം വീഡിയോ എടുക്കാം. ഗൈസ്, അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് സീൻ ഉണ്ടാവും. കാരണം നമ്മൾ ഇരുട്ടത്താണ് എടുക്കുന്നത്, പിന്നെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഇത്ര ബ്രൈറ്റ്നെസ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഒരു സ്പീക്കറുണ്ട്. സ്പീക്കറിൻ്റെ മുകളിലാണ് നമ്മൾ സ്പീക്കറിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വെച്ചേക്കണത്, നമ്മളൊരു വാച്ച് വെച്ചേക്കണത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള സർഫേസ് ഒന്നുമില്ല, ബ്ലാക്ക് ആയിട്ടുള്ള ആകെ ഉള്ളത് ഈ ക്ലോത്താണ്, മുണ്ടാണ് ഉള്ളത്. അപ്പോൾ ആ മുണ്ടിയ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഡാർക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ വേണമല്ലോ. അതുകൊണ്ട് ആ മുണ്ടെടുത്തു. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കിട്ടില്ലല്ലോ, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കിയിട്ടില്ല, നിങ്ങളെന്ത് വൈറ്റ് ആണോ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണേ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തും. പിന്നെ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആംഗിളിൽ നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യും. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇങ്ങനെ ഇതാണ് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യണത് വൈറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റെഡ് ലൈറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിലിപ്പോൾ ഓറഞ്ച് കളറാണ് കാണുന്നത്, പക്ഷേ ശരിക്കും ഇത് റെഡാണ് കേട്ടോ. റെഡ് ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈറ്റാണ് യൂസ് ചെയ്യണത്. എൻ്റെ ടാബിൻ്റെ ഇതിൽ നമ്മൾ റെഡ് ഇതെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ റെഡായിട്ടാണ് ഒരു റെഡ് വാൾപേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വാച്ചിൽ കണ്ടില്ലേ ലൈറ്റ് കണ്ടില്ലേ, റെഡ് കളർ വരാൻ കണ്ടില്ലേ, ഫോക്കസ് ആവും കണ്ടില്ലേ റെഡ് കളർ വരണത്. നമ്മുടെ കൈ വിടാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇത് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ലൈറ്റ് മീൻസ് നമ്മുടെ ഫോണിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇങ്ങനത്തെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ. വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഇത് എന്തെങ്കിലും വൈറ്റ് യൂസ് ചെയ്യേണ്ടത് കണ്ടോ കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ വൈറ്റ് യൂസ് ചെയ്യണം. ഏകദേശം അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ട്രൈപോഡിൽ നമ്മുടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു ആംഗിൾ കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇരുത് കിട്ടും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വൈറ്റ് ലൈറ്റ് വെച്ചിട്ട് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ നീക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ നമുക്ക് വേണേൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിതായത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു കണ്ടില്ലേ. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു പാറ്റേൺ വരും. കുറച്ചും കൂടി പ്രൊഫഷണലി പ്രീമിയം ലുക്ക് കിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ കുറച്ച് എക്സ്പോഷർ കുറച്ചൊന്ന് കുറച്ചിടാം. എന്നിട്ടും ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നമ്മുടെ ഈ ലൈറ്റ് ഒരിക്കലും ഫ്രെയിമിൽ വരരുത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണിക്ക മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വയറ് വന്നു കണ്ടില്ലേ.
നമ്മൾ എന്നിട്ട് ഓരോ ആംഗിളിൽ നിന്നും ഏത് ആംഗിളിൽ നിന്നാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഭംഗി കിട്ടണം അത്ര ചെയ്യുക. പിന്നെ പിന്നെ നമ്മുടെ ഇത് നമ്മളെ ലൈറ്റ് കിട്ടാം, കണ്ടില്ലേ ഇതിലിപ്പോൾ ഓറഞ്ച് തന്നെ കാണുന്നത്, ബ്രൈറ്റ്നെസ് കൂടി വന്നിട്ട് ഓറഞ്ച്. നമ്മളിത് ടാബിൽ എടുത്തിട്ടുണ്ട് ശരിക്കും. ഇതാണ് സ്ക്രീൻ, പക്ഷെ നമ്മളിങ്ങനെ ഫുൾ സ്ക്രീനൊക്കെ ബ്രൈറ്റ്നെസ് കൂട്ടിയിടാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഫ്രെയിം സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ കണ്ടില്ലേ നൈസ് ഒരു പ്രീമിയം ലുക്കില്ലേ. ഇതുപോലെ ഇപ്പോൾ ഞാനിങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ജീവനത്തിലാന്താണ്. പക്ഷേ നമുക്ക് ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് സെറ്റാകുമ്പോൾ റേഞ്ചും, എന്നിട്ട് നമ്മൾ നമ്മളെല്ലാം ആംഗിളുകളും കാര്യങ്ങളും ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ആംഗിൾ എടുത്തേക്കണം കേട്ടോ. ഇനി നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ ആംഗിളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇരിക്കും. ഇത്രമുള്ള വീഡിയോ അവ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വെക്കണു. അവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുള്ളി ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി കണ്ടെന്നൊക്കെ വരാണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോസ് കാര്യങ്ങൾ കാണാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ ഒരു പുള്ളി ക്രിയേറ്റീവ് കണ്ടൻ്റായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം.